ഉണ്ണിക്ക് നീണ്ട മൂക്കുള്ള പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. സോ ഉണ്ണി ആരെങ്കിലും അപ്രോച്ച് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നീണ്ട മൂക്കുള്ളവരുടെ അപേക്ഷകൾ ഇവിടെ സ്വീകരിക്കുന്നതാണ്. ഇവിടെ നിന്ന് ആരോ ഇത് എനിക്ക് ചോദിക്കുന്നു, ഉണ്ണി ആനെ പ്രേമിയാണോ എന്നൊക്കെയാട്ടാ. എന്നെ കൊണ്ട് നിങ്ങൾ ഇത് ചോദിക്കും, നാളെ ട്രോളർമാർ എന്നെ കൊണ്ട് പഞ്ഞിക്കിടും. എന്നിട്ട് എന്റെ അമ്മ ചോദിച്ചുകൊണ്ടിരുന്നു എനിക്ക് മൂക്ക് വെച്ച് എന്ത് ചെയ്യാൻ. ഞങ്ങൾ ഇത് ആക്ച്വലി ഈ ടോപ്പിക് നീട്ടുന്നില്ല, കാരണം വേറെ ലെവലിലോട്ട് ഇത് മാറുന്നുണ്ട്. അല്ല, അങ്ങനെയാണോ നീണ്ട മൂക്കുള്ള? ഇത്ര ഹൈറ്റ് വേണമെന്നുണ്ടോ ഉണ്ണിക്ക്? ഇത്ര 6 ഫീറ്റ്? അങ്ങനെയല്ല, നമ്മൾ ഒരാൾ ചോദിക്കില്ലേ, സ്വാഭാവികമായിട്ട് ഇങ്ങനെ ചോദിക്കില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താണ് നിങ്ങൾ പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്നത്? കമ്മിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ, ലെറ്റ് മീ ഫിനിഷ് ദാറ്റ്. എന്താണ് വാട്ട് വിൽ ബി ഹിസ് ക്രൈറ്റീരിയ? ഇത്രയ്ക്ക് അറിയാം അറിയാം. ആ പറയട്ടെ, എന്നാ കുഞ്ഞു പറയട്ടെ. എന്താ സംഭവം? രണ്ടു ദിവസം മുന്നേ ഞങ്ങൾ ഇങ്ങനെ ഡിസ്കഷൻ ഇല്ല, യു വേർ ഗോസിപ്പിംഗ്. ഡു യു വാണ്ട് മീ ടു? വേണ്ട, പറയണ്ട പറയണ്ട പറയണ്ട. ഇവരെല്ലാരും ഗോസിപ്പ് ചെയ്യാട്ടോ. ഞാൻ അവിടെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കായിരുന്നു, ജസ്റ്റ് ഇങ്ങനെ കേൾക്കുക. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാനും പെട്ടു. അപ്പൊ എന്നോട് ചോദ്യം ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, ആ എനിക്ക് ഇങ്ങനെ അതൊന്നും പറയണ്ട. അപ്പൊ അറിയാം. അപ്പൊ ഓക്കെ, നല്ലത് മാത്രം പറഞ്ഞാ മതി. ഇത് പറഞ്ഞു, നമ്മളെന്താ പറഞ്ഞേന്ന് പറയണ്ട. ഒന്നുമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഉണ്ണിയുടെ അടുത്ത് ചോദിച്ചു, എങ്ങനെയുള്ള എന്താണ്, വാട്ട് ആർ യുവർ കണ്ടീഷൻസ് എന്നൊക്കെ. അപ്പൊ ഉണ്ണിക്ക് എന്റെ അടുത്ത് പറഞ്ഞ കാര്യമായ കണ്ടീഷൻസ് ഒന്നുമില്ല. വിപിൻ ചേട്ടൻ പറയും, ഉണ്ണിയുടെ കട രാവിലെ 4 മണിക്ക് തുറക്കും, വൈകുന്നേരം രാത്രി 10 മണിക്ക് അടക്കും. കടാന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ എണീക്കുന്നാണ് അവര് പറയുന്നത്. അതായത് ഉണ്ണി രാവിലെ 4 മണിക്ക് എഴുന്നേക്കും. ഉണ്ണി രാവിലെ 4 മണിക്ക് എഴുന്നേക്കും, രാത്രി 10 മണിക്ക് ഉറങ്ങും. അപ്പം ഇപ്പൊ ഈ രാവിലെ 4 മണിക്ക് എഴുന്നേക്കാന്ന് പറയുമ്പോ കുട്ടി 4 മണിക്ക് എഴുന്നേക്കണേ, കാരണം ഉണ്ണി എഴുന്നേക്കുമ്പോ എന്തായാലും ഒബ്വിയസ്ലി കുട്ടി എഴുന്നേറ്റ് പോവല്ലോ. അങ്ങനെ അതൊരു അയ്യോ ഇല്ല, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 3.5 വർഷമായി, എന്റെ ഹസ്ബൻഡ് എണീറ്റ് കഴിഞ്ഞ അതും കഴിഞ്ഞ 5 മണിക്കൂർ കഴിഞ്ഞ ഞാൻ എണീക്കുന്നേ. അല്ല, ആളെ ജിമ്മിൽ പോവല്ലോ രാവിലെ. അത് പൊക്കോട്ടെ, അത് നമ്മളെ ബാധിക്കുന്നില്ല. ഈ മൈൻഡ് സെറ്റ് ഉള്ള ആളാണ് വേണ്ടത്. ഉണ്ണി പറഞ്ഞ എന്താണെന്നറിയോ, മൂക്ക് ഇസ് ദി നോസ് ഇസ് ദി ഓൺലി തിങ് ദാറ്റ് ഹി ഫൈൻഡ്സ് അട്രാക്റ്റീവ് ഇൻ എ വുമൻ. ഓരോരുത്തർക്ക് ഓരോ കാഴ്ചപ്പാടുണ്ട് അല്ലേ. എന്ന് വെച്ചാ എനിക്ക് അങ്ങനെ വേറെ ഒന്നുമില്ല, അത്ര ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ടാ. ആ നീളമായിട്ടില്ല എന്റെ മൂക്ക്. അപ്പൊ ഞാൻ ചോദിക്കുന്നേയില്ല ബാക്കിയൊന്നും. മൂക്കിനി ആവത്തില്ലല്ലോ, നമ്മളത് ഇതല്ലേ. അങ്ങനെയല്ല, അത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അപ്പം ചെറിയ മൂക്കുള്ള ആൾക്കാര് നോക്കണ്ടർത്ഥം. അയ്യോ, ഇങ്ങനെ നീ അടിച്ചേൽപ്പിക്കുക, അല്ലെങ്കിൽ ഇപ്പൊ പൊളിറ്റിക്കൽ. ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞു, ഇത് എന്റെ വളരെ പേഴ്സണൽ സ്പേസിൽ എന്നെ ചോദിച്ചു എന്താ ഇഷ്ടം ചോദിച്ചു. സാധാ ടോണും വേറെയാണ്. കുട്ടികൾ ചിലർ പറയല്ലേ, കണ്ണ് ഇഷ്ടമാണ് മൂക്ക്, മൂക്ക് ചിരി. ഞാൻ പറയും എനിക്ക് മൂക്കാണ് ഇഷ്ടം. എന്താ മൂക്ക് ഇഷ്ടപ്പെടുന്നത്? എന്താ മൂക്ക്? ഞാൻ പറയും എന്ത് മൂക്കിന് എന്ത് ഭയങ്കര പറഞ്ഞു. ഞാൻ പറയും എനിക്ക് മൂക്ക് ഇഷ്ടമാണ്. അപ്പൊ ഇതിനെ പിടിച്ചോണ്ടിരിക്കുക. അപ്പൊ നമ്മൾ നോർമലി എല്ലാവരും എന്താ പറയാ, കണ്ണ് ഭയങ്കര ഇഷ്ടം, ആ കണ്ണ്. അപ്പൊ പിന്നെ അടുത്ത ചോദ്യമില്ല. നമ്മൾ മൂക്ക് എന്ന് പറഞ്ഞപ്പോ ആൾക്കാർ മൂക്കിനെ ഒരു അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. നീണ്ട മൂക്കുള്ള ആൾക്കാർക്ക് മുഖത്തൊരു തേജസ് കൂടുതൽ അത്ര. അപ്പൊ ഞാൻ പറയുന്നത് എനിക്ക് തേജസ് ഇല്ലേ, എനിക്ക്